എന്നാലും ദൈവത്തിന്റെ ഒരു കാര്യം, എങ്ങനെയാണാവോ ഈ മനുഷ്യനെ പുള്ളിക്കാരൻ ഉണ്ടാക്കിയത്? ഹോ, ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മയോട് ചോദിച്ചു കളയാം. അമ്മേ, എങ്ങനെയാ നമ്മൾ ഉണ്ടായത്? പറ അമ്മേ, മനുഷ്യൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഉണ്ടായത്? ഓ പെട്ടു. അത് പിന്നെ മോനെ, ആദ്യം ദൈവം ആദത്തിനെ സൃഷ്ടിച്ചു. ആദം നമ്മുടെ ആദം കിൽക്രിസ്റ്റോ? അതൊന്നും അറിയില്ല. എന്തായാലും ആദത്തിനെ സൃഷ്ടിച്ചു. പിന്നെ ആദാമിന്റെ ഭാര്യയിലോണ്ട് ഹവ്വയെ ഉണ്ടാക്കി. ആദാമിന്റെ ഭാര്യയിലെടുത്ത് എങ്ങനെയാ ഹവ്വയെ ഉണ്ടാക്കുന്നത്? ഇത് എങ്ങനെ സാധിച്ചു? അതാണടാ ദൈവത്തിന്റെ ശക്തി. അപ്പൊ ആദമാണ് നമ്മുടെ മുതുമുതുമുതു മുത്തച്ഛനല്ലേ? അതെ മോനെ. അച്ഛനോട് ഞാൻ ചോദിച്ചു കളയാം, എന്തിനാപ്പൊ കുറയ്ക്കുന്നേ? എന്താടാ മുഖത്തൊരു സംശയഭാവം? അച്ഛായി മനുഷ്യൻ എങ്ങനെയാ ഭൂമിയിൽ വന്നേ? നീ കുരങ്ങന്മാരെ കണ്ടിട്ടില്ലേ? അവ രൂപാന്തരം പ്രാപിച്ചിട്ടാണ് മനുഷ്യന്മാരുണ്ടായത്. കുരങ്ങന്മാരോ? നമ്മുടെ മുതുമുത്തച്ഛന്മാർ കുരങ്ങന്മാരാണെന്നാണോ അച്ഛൻ പറയുന്നത്? ഞാനത് വിശ്വസിക്കില്ല. എടാ സത്യമാ, നീ ഡാർവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓഹോ, എപ്പ കേട്ടു? ഇപ്പൊ. എന്നാലും കൊരങ്ങന്മാര്, ഛേ അമ്മ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അച്ഛൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ കൊരങ്ങന്മാരുടെ പിൻഗാമികളാണെന്ന്. മോനെ, അച്ഛൻ പറഞ്ഞത് അച്ഛന്റെ വീട്ടുകാരെ കുറിച്ചതാണ്, അമ്മ പറഞ്ഞത് അമ്മയുടെ വീട്ടുകാരെ കുറിച്ച്. സംഗതി ക്ലിയർ ആയില്ലേ? അച്ഛനെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. എല്ലാം നീ അറിഞ്ഞോ? നമ്മുടെ ശങ്കരമാമനെ സീരിയസ് ആണത്രേ. ആണോ? എല്ലാം നമുക്ക് പോണ്ടേ? ഇന്നിപ്പോ എങ്ങനെയാ പോവാ? വൈകിട്ട് ഷേർലിയുടെ മോളുടെ ബർത്ത്ഡേ പാർട്ടി അല്ലേ? പുള്ളിക്ക് പ്രാണവേദന, നിനക്ക് വീണവേദന അല്ലേടി? നമുക്കൊരു കാര്യം ചെയ്യാം, പിള്ളേരെ ആദ്യം അങ്ങ് പറഞ്ഞേക്കാം. ടിൻഡു എന്ന പുള്ളിക്കാരന് ജീവനാ. എന്നാൽ അവന്മാരെ ആദ്യം പറഞ്ഞേക്കാം. എടാ പെട്ടെന്ന് വാ, ട്രെയിനിപ്പോ പോവും. ജനറൽ ആണെങ്കിൽ ഞാനില്ല, എനിക്ക് ചെയർകാർ തന്നെ വേണം. കാറ് ഇപ്പൊ കിട്ടും. കാറി പോയാലേ അച്ഛന്റെ ചീട്ട് കീറി പോവും മോനെ. എന്റെ ഏട്ടാ, ചെയർകാർ എന്ന് പറഞ്ഞാലേ ട്രെയിനിലെ ആഷ് പുഷ് കമ്പാർട്ട്മെന്റാ. ഞാൻ ഏതാണ്ട് അത് തന്നെയാ ബുക്ക് ചെയ്ത്. സ്ലീപ്പർ അതുപോലെ. സ്ലീപ്പർ എങ്കിൽ സ്ലീപ്പർ. ചേട്ടാ, ഒരു മദാമ എന്റെ ബർത്തിൽ കയറിയിരിക്കുന്നു. ദേ മദാമേ, ഇതെന്റെ കൊച്ചിന്റെ ബർത്താ. മാറി കൊടുക്ക്. വാട്ട് വാട്ട് ദി ഹെൽ ആർ യു ടോക്കിംഗ്? ഹെല്ലോ? അതെന്തുവാ? ഹെൽ എന്നാൽ നരകം. ആഹാ, മദാമ ആള് ചില്ലറക്കാരില്ലല്ലോ. ഇറങ്ങ മദാമേ. ഗോ ടു ഹെൽ. വീണ്ടും ഹെല്ല്. ഞാൻ അവസാനായിട്ട് പറയാ, ഇറങ്ങുന്നുണ്ടോ? ഏട്ടാ, എന്താ പ്രശ്നമെന്ന് അവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്ക്. ഓക്കെ മാഡം, You are not giving birth to my child. Ipo